ഞങ്ങളുടെ കുട്ടികളെ, എനിക്ക് രണ്ട് കുട്ടികൾ, അവന് രണ്ട് കുട്ടികൾ. അല്ല അല്ല അല്ല, സിംഗിൾ ആണ്. ഇരട്ടകൾ എന്ന് പറയുമ്പോ ഇവരെ വളർത്തിയ ആൾക്കാരുടെ ഒരു ബുദ്ധിമുട്ട് വളരെ വലുതാണ്. അപ്പൊ ആ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവരുത് എന്നൊരു ആഗ്രഹം നമ്മൾ ഉണ്ടാവും. അപ്പൊ ആ ഭാഗ്യത്തിന് ഇരട്ടകളല്ല. അപ്പൊ നാല് കുട്ടികൾ ഒരുമിച്ച്, ഞങ്ങളെ ഒരുമിച്ച് ജീവിക്കുന്നത്, ഒരേ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അപ്പൊ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ഇപ്പൊ എന്നോടൊരു ആള് എത്ര കുട്ടികളുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നാല് കുട്ടികൾ എന്നാ പറയാ. അവന്റെ കുട്ടികളും എന്റെ കുട്ടികളും അപ്പൊ അവരാണെങ്കിലും സിബ്ലിങ്സ് പോലെയാണ് വളരുന്നത്. ഏകദേശം എല്ലാം ഒരേപോലെയാണ്. എന്റെ കുട്ടീനെ അവന്റെ കുട്ടീനെ കണ്ടിട്ട് ട്വിൻസ് ആണോ ചോദിക്കാറുണ്ട്. അതേപോലെ കാവ്യ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു കൗതുകമാണല്ലോ. പെട്ടെന്ന് ആൾക്കാര് ശ്രദ്ധിക്കും നമ്മളെ. അങ്ങനെ ഒരു പോസിറ്റീവ് സൈഡില് പറയുമ്പോ അങ്ങനെയുണ്ട്. ഇനി ശ്രദ്ധിക്കാതെ വേണമെങ്കിൽ നെഗറ്റീവായിട്ടും പറയാം. നമുക്ക് ഒന്നും ഒറ്റയ്ക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പൊ ഒരു ഇൻഡിവിജ്വാലിറ്റി കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാ. നമ്മളിപ്പോ ഞാൻ വന്നാൽ തന്നെ ഇതാ അമൽ കമൽ വന്നു എന്നാ പറയാ. അമൽ വന്നു എന്നോ അല്ലെ കമൽ വന്നു എന്നല്ല, അമൽ കമൽ ഒറ്റയ്ക്കൊരു എക്സിസ്റ്റൻസ് ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു നെഗറ്റീവ് സൈഡ്. വേണമെങ്കിൽ ഇരട്ടകളുടെ ഒരു നെഗറ്റീവ് സൈഡായിട്ട് പറയണത് പോസിറ്റീവ് സൈഡ് ഒരു കാര്യം കൂടെ പറയട്ടെ. പോസിറ്റീവ് സൈഡ് പറയാനുള്ള ഇപ്പൊ പ്രധാനമായും ഈ സിനിമയില് വരാൻ കാരണം ഇരട്ടകളായതുകൊണ്ടാണ്. അത് അത് വലിയൊരു പോസിറ്റീവ് ആണ്. ജീവിതത്തിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആവാനുള്ള പ്രധാന കാരണം ഇരട്ടകളാണ്. ഞാൻ ചോദിച്ച എന്താന്ന് അറിയോ, ഇപ്പൊ ഈ ഒരാൾ എന്തെങ്കിലും ചെയ്തു വെച്ചാ ചിലപ്പോ കിട്ടുന്നത് നമുക്കായിരിക്കും. ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരേ സ്വഭാവം ആയതുകൊണ്ട് രണ്ടുപേരും കിട്ടേണ്ടതേ കിട്ടുള്ളൂ. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇനി നമ്മള് സിനിമയിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഈ രണ്ടിരട്ടകള്, നാല് ഇരട്ടകളായിട്ട്, നാല് ഇരട്ടാന്ന് ഉദ്ദേശിച്ച നാല് പേര്, ഫസ്റ്റ് സിനിമയാണ് നമ്മുടെ പൂക്കാലം എന്ന് തോന്നുന്നുണ്ട് അല്ലെ. എങ്ങനെയാ നിങ്ങൾ ഇവര് തെരഞ്ഞെടുത്തത് സിനിമയിലേക്ക്? അതൊരു നീണ്ട കഥ, നീണ്ട കഥ. അപ്പോ ഒരു ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഡി എം വന്നു. ഞാനിങ്ങനെ പേരെനിക്ക് ഓർമ്മയില്ല, ഗണേഷ് രാജന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ആനന്ദം സിനിമയുടെ എന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് സാധാരണ ഇങ്ങനെ മുൻപ് ഇങ്ങനത്തെ മെസ്സേജ് വന്നിട്ട് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ കാണുമ്പോ ഒരു നമുക്ക് ഫീൽ ഇല്ലല്ലോ ഇങ്ങനെ കുറെ മെസ്സേജ്. അത് മാത്രമല്ല ഒരു ഇഗ്നോർ ചെയ്യും, അങ്ങനെ ഫീൽ ചെയ്തില്ല. ഇത് കണ്ടപ്പോ എനിക്ക് എവിടെയോ ഭയങ്കര സ്ട്രൈക്ക് ചെയ്യും. ഞാൻ ഇവളോട് പറയില്ല സാധാരണ ഇങ്ങനെ വന്ന. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു, ചിന്നു ഇങ്ങനെ ആനന്ദം സിനിമയുടെ ഗണേഷ് രാജ് അവരുടെ അസോസിയേറ്റ് ഇങ്ങനെ മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞപ്പോ ചിന്നു പറഞ്ഞു വിളിക്കുന്നു പറഞ്ഞു. വിളിച്ചപ്പോ പറഞ്ഞു പിറ്റേ ദിവസം തന്നെ എല്ലാത്ത ഓഡീഷന് വരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ യാദൃശ്ചികമായി എല്ലാം സംഭവിച്ചു. ഓഡീഷൻ